பூர்ணமத்பூர்ணமிதம் பூர்ணாத் பூர்ணமுதச்யதே பூர்ணஸ்ய பூர்ணமாதாய பூர்ணமேவாவசிஷ்யதே. ஓம் சாந்தி சாந்தி சாந்தி. ஹரிஹி ஓம் தத்சத். ஈஷாவாஸ்ய உபனிஷத்திலே சாந்தி மந்திரம் ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ശാന്തി മന്ത്രങ്ങളുടെ പ്രസക്തി നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. എന്തിനാണ് ശാന്തി മന്ത്രങ്ങൾ, അതിനെ അവലംബിച്ച് എങ്ങനെയാണ് മൂലം കാരണം നമ്മൾ അന്വേഷിച്ചിറങ്ങിച്ചെല്ലുക. ആ കാരണത്തെ അന്വേഷിക്കുമ്പോൾ ആദ്യം അന്നം, അന്നം പൃഥ്വി, പൃഥ്വി അന്നരൂപമാണ്. അന്നരൂപമായ പൃഥ്വിയുടെ മൂല കാരണമെന്താണ്? അത് ജലമാകുന്നു. വീണ്ടും ജലത്തിൽ നിന്ന് മുന്നോട്ട് പോവുക, അതിൻ്റെ മൂലം അന്വേഷിക്കുക. ശ്രുതി പറയുന്നു, അദ്ഭിഹി സൗമ്യ ശുങ്കേന തേജോ മൂലം അന്വിച്ച. ജലത്തിൻ്റെ മൂലം എന്ത്? അത് അഗ്നിയാണ്. അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകുന്നു. ആഗ്നേയമായ ഹൈഡ്രജനും ജ്വലനകാരിയായ ഓക്സിജനും ചേർന്ന് കെടുത്തുന്ന ജലം ഉണ്ടാകുന്നു. ഈ ക്രമത്തിൽ വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്നും മുമ്പോട്ട് അഗ്നിയുടെ മൂലം വായു. എന്നാൽ ചാന്തോഗ്യ ഉപനിഷത്തിൽ അഗ്നിയും വായുവും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതുകൊണ്ട് പരമ്പര മുഴുവൻ പറയാതെ, ആ പരമ്പരയെ മുഴുവൻ പറയാതെ തേജസ സൗമ്യ ശുങ്കേന സന്മൂലമന്വിച്ച. പൃഥ്വി, പൃഥ്വിയുടെ കാരണമായ ജലം, ജലത്തിന് കാരണമായ അഗ്നി, അഗ്നിയിലെത്തിയാൽ ചാന്തോഗ്യം തേജസ സൗമ്യ ശുങ്കേന സന്മൂലം അന്വിച്ച. ഈ തേജസ് കാര്യമാണ്, കാരണമല്ല. അതിൻ്റെ സത്വ മൂലം അന്വേഷിക്കുക. സത്വം ഏകവുമായ വസ്തുവിനെ അന്വേഷിക്കുക, അനുഭവിക്കുക. ഇത് കഴിഞ്ഞ് ശ്രുതി പരമ്പരകളെ വിട്ട് പറഞ്ഞു, സന്മൂലാഹ സൗമ്യേമാഹ പ്രജാഹ സദായതനാഹ സത്പ്രതിഷ്ഠാഹ. സന്മൂലാഹ സൗമ്യേമാഹ പ്രജാഹ സദായതനാഹ സത്പ്രതിഷ്ഠാഹ. അല്ലയോ സൗമ്യ, എത്രത്തോളം പ്രജായമാന ഉൽപദ്യമാനമായ കാര്യപ്രപഞ്ചങ്ങളുണ്ടോ അത് സത്മൂലമാണ്. ഇങ്ങനെയാണ് കാരണാന്വേഷണത്തിൻ്റെ പന്ഥാവ് ചാന്തോഗ്യപ്രകാരം. കാരണം കൊണ്ട് കാര്യം പൂർണ്ണമാകുന്നു. കാരണമാവട്ടെ സത്താണ്. അതുകൊണ്ട് ഈ സംസാരമാകെ സത്തിനാൽ പൂർണ്ണമാണ്. അത് ഏകമാകയാൽ നിരവയവമാണ്. എന്ത് സ്വയം പൂർണ്ണമാണോ അത് മറ്റുള്ളതിനെ പൂർണ്ണമാക്കുന്നു. അതെങ്ങനെ പൂർണ്ണം, എപ്രകാരം നിരവയവം, അത് പ്രകടമാക്കുന്നതിന് ദ്വിതീയ പാദം. അതിനാണ് രണ്ടാമത്തെ പാദം, യസ്മാൻ നാണീയോ ന ജായോസ്തി കശ്ചിത്. അവയവമുള്ളത് അതിൽ നിന്ന് ചെറുതാണ്. ഏതൊന്നിന് അവയവങ്ങളുണ്ടോ അത് പരിമിതമാണ്, സ്ഥൂലമാണ്. അവയവങ്ങളില്ലാത്തത് സൂക്ഷ്മമാണ്, എല്ലാത്തിലും
സൂക്ഷ്മമാണ്. വൃക്ഷ ഇവ സ്തബ്ധം എന്ന് പറഞ്ഞാൽ കറങ്ങുന്നതല്ല, ഫാന് പങ്ക കറങ്ങുന്നത് പോലെ കറങ്ങുന്നതല്ല, കറങ്ങുന്നതിൽ കറങ്ങാതിരിക്കുന്നു. അതിനെയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. തത്വചിന്തകന്മാർ ഈ വഴിയിൽ ഒട്ടേറെ ദൂരം പോയിട്ടുണ്ട്. പാശ്ചാത്യരിൽ പ്രസിദ്ധന്മാരായ ചിലരെങ്കിലും ഈ വഴിയിൽ അവരും ചിന്തിച്ചിട്ടുണ്ട്. ദി അൺമൂവ്ഡ് മൂവർ എന്ന് കാന്ത് പറയും. സബ്സ്റ്റാൻഷ്യ സ്പിനോസ പറയും, അതിനെ കടന്ന് മറ്റൊന്നില്ലാത്തത്. ന ജായോസ്തി കശ്ചന, ന ജായോസ്തി കശ്ചിത് പരമമഹാൻ, നിരവയവവും സ്ഥിതവും, അതിനാൽ ജഗത്ത് പൂർണ്ണം. അതിനെയും പൂർണ്ണമാക്കുന്ന എന്തെങ്കിലും മഹാപൂർണമുണ്ടോ? ഇല്ല. യസ്മാത് പരം നാപരമസ്തി കിഞ്ചിത്, ഇല്ല. അത് പൂർണ്ണ സർവകാരണ സത്. ആ സത്തിനെ അന്വേഷിച്ച് കാരണത്തിൻ്റെ കാരണത്തിലെത്തിയാൽ അവിടെ പൂർണ്ണം. പൂർണ്ണമത എന്നതിൻ്റെ പ്രഥമാർത്ഥം സത്തിനാൽ ജഗത്ത് പൂർണ്ണം. അത് സ്വയം തന്നെ പൂർണ്ണം, അത് സത്താണ്. പൂർണ്ണത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം തൃപ്തിയാണ്. നമ്മൾ പൂർണ്ണമത എന്നൊരു മന്ത്രം കണ്ടു, പൂർണ്ണമിതമെന്നൊരു മന്ത്രം കണ്ടു, പൂർണമുദച്ഛ്യത എന്ന മന്ത്രത്തിൻ്റെ ഒരു പാദം കണ്ടു, പൂർണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതയും, തത്വചിന്താപരങ്ങളായ മൂല്യങ്ങളെ വകവയ്ക്കാതെ വിശ്വാസധാരയിലേക്ക് വന്ന് ഹൈന്ദവമോ ക്രൈസ്തവമോ ഇസ്ലാമികമോ ആയി മതങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ പഠനീയങ്ങളും പഠനപരങ്ങളുമായ കാര്യങ്ങളെ ഗ്രഹിക്കാതെ അതിനെ അനുകൂലിക്കുവാനും എതിർക്കുവാനും വേണ്ടി ആ പദങ്ങളെ മാത്രം വച്ചുകൊണ്ട് അതിൻ്റെ തത്വചിന്തയെ ഉൾക്കൊള്ളാതെ ആരെങ്കിലും നടത്തുന്ന വ്യാഖ്യാനങ്ങളെല്ലാം പഠിച്ച് അന്ധമായി ഇതിനെ വിശ്വസിക്കുമ്പോഴും, അതല്ല ഇതിനെയൊക്കെ എതിർക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴും നഷ്ടമാകുന്നത് നമ്മുടെ മനസ്സുകൾ മാത്രമാണ്. പകരം അതിൻ്റെ രീതിവിധാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വാക്ക് ഏത് നിമിഷത്തിൽ ഉൽപ്പന്നമായി എന്നും ആരുടെയെങ്കിലും അഹൈതുകമായ കൃപയിൽ നിന്ന് ഉൽപ്പന്നമായതാണോ വാക്ക്, കാലാന്തരത്തിൽ അവയെ എടുത്തുപയോഗിക്കുന്നവർക്ക് ആ കൃപയില്ലെങ്കിൽ പരമ്പര എങ്ങനെയായിരിക്കും ആ വാക്കിനെ കൈകാര്യം ചെയ്യുക? രണ്ട്, ആ വാക്ക് ഏതെങ്കിലും പ്രത്യേകമായ ലക്ഷ്യത്തിൽ അന്ന് ആവിർഭവിച്ചതാണോ? ഇന്ന് വ്യക്തികൾ, സമൂഹങ്ങൾ, സമുദായങ്ങൾ, ജാതികൾ, വർണ്ണങ്ങൾ, രാഷ്ട്രങ്ങൾ ഇവയുടെയൊക്കെ പരിമിതികളിൽ വ്യക്തി മനസ്സ് നിൽക്കുവാൻ പാകത്തിന് വിദ്യാഭ്യാസം വരികയും ആ തലങ്ങളിൽ മാത്രം ചിന്തയെ ഒതുക്കി നിർത്തുകയും അതിൽ നടത്തേണ്ടുന്നതായ തൻ്റെ സ്വാർത്ഥലാഭങ്ങൾക്കു വേണ്ടി കാര്യങ്ങളെ കൃത്യമായി വളച്ചൊടിച്ച് തന്നിലേക്ക് കൊണ്ടുപോകേണ്ടി വരികയും അതിനെതിരായി നിൽക്കുന്ന മൂല്യങ്ങളെയെല്ലാം ഏതെങ്കിലും വിധത്തിൽ തച്ചുടയ്ക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ലോകത്തിലെ ഏത് ദേശത്ത് ഏത് കാലത്ത് കാലദേശാവസ്ഥകൾക്ക് അതീതമായി രൂപാന്തരപ്പെട്ട സന്ദേശങ്ങളെയും അതുപോലുള്ള അനുഷ്ഠാന പ്രധാനങ്ങളായ ലോകങ്ങളിൽ ജീവിച്ച് മര്യാദാമസൃണമായി തൻ്റെ ജീവിതത്തെ ലോകസമക്ഷം തുറന്ന് അവതരിപ്പിക്കുവാൻ ശേഷിയും നേടിയവരുടെ വാക്കുകളെ ഇന്ന് നമ്മൾ അപഗ്രഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പലപ്പോഴും തെറ്റുപറ്റുക സ്വാഭാവികമാണ്. ഒരു മന്ത്രത്തെ നമ്മൾ സമീപിക്കുമ്പോൾ മനസ്സിനെ എങ്ങനെയെല്ലാം കാണണം,
പൂർണ്ണമെന്നൊരു വാക്ക് കാണുമ്പോൾ ആ പൂർണ്ണം സത്തിൻ്റെ സദവസ്ഥയിൽ വന്ന പൂർണ്ണം എന്ന അർത്ഥത്തിൽ നാം കാരണത്തെ അന്വേഷിച്ചെന്ന് സകലതിനും കാരണമായ സന്മയമായ പൂർണ്ണത്തെ കണ്ടു. സദ്ഭാവത്തിലുള്ളത് രണ്ടാമത്തത് തൃപ്തിയാണ്. പൂർണ്ണം പൂരൻ പൂരൻ എന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പറയും, പൂർണ്ണമായി പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ തൃപ്തിയായി. ഇനി എന്തെങ്കിലും കൂടെ വേണമെന്ന് ഒരാഗ്രഹം ബാക്കി കിടപ്പില്ലാത്ത വിധത്തിൽ തൃപ്തിയാകുമ്പോൾ പൂർണ്ണമെന്ന് പറയും. നവ്യ ന്യായശാസ്ത്രത്തിൻ്റെ മൂർദ്ധന്യഗ്രന്ഥമായ ചിന്താമണിയുടെ വ്യാഖ്യാനം ദീധിതിയാണ്. ആ ദീധിതി വ്യാഖ്യാനത്തിൽ അഖണ്ഡാനന്ദബോധായ പൂർണ്ണായ പരമാത്മനെ എന്ന് കാണാം. അഖണ്ഡ ആനന്ദബോധായ പരമാത്മനെ, പൂർണ്ണായ പരമാത്മനെ. പൂർണ്ണമാകുന്നത് അഖണ്ഡമായതുകൊണ്ടാണ്. പൂർണ്ണായ എന്നതിന് ഗദാധര ഭട്ടാചാര്യൻ പൂർണ്ണമായ തൃപ്തയേ ഇത്യർത്ഥ. പൂർണ്ണതൃപ്തി എന്ന അർത്ഥത്തിലാണ് മഹാത്മാക്കൾക്ക് പണ്ട് ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിയുമ്പോൾ ചോദിക്കും, മഹാരാജ് ഇനി എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്? എന്തെങ്കിലും. അപ്പോൾ ഇനി ഒന്നും വേണ്ട എന്നവർ പറയാറില്ല. പ്രാചീനരായ ആളുകൾ ഋണാത്മക ഭാഷണം ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ വേണ്ട എന്ന ശബ്ദം ഭാവിയിലേക്ക് കൂടി ഉന്നം വെച്ചായാൽ അത് ദുഃഖത്തിന് കാരണമാകും. വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും വേണം എന്ന് വരും. അതുകൊണ്ടവർ വേണ്ട എന്നല്ല പറഞ്ഞിരുന്നത്, അവർ പറഞ്ഞിരുന്നത് പൂരൻ എന്നാണ്, പൂർണ്ണം. മലയാളത്തിൽ തൃപ്തിയായി എന്ന് പറയുന്നതിന് തുല്യം. നല്ല തറവാടികൾ അന്നം ന പ്രതിചക്ഷീതം എന്ന് പഠിക്കും. അന്നത്തെ നിഷേധിക്കാൻ പാടില്ല. വേണ്ട എന്ന പദം കൊണ്ട് അന്നത്തെ നിഷേധിക്കുകയാണ്. എനിക്ക് തൃപ്തിയായി എന്ന് പറയുന്നതിന് പകരം അന്നം വേണ്ട എന്ന് പറയുമ്പോൾ അതുവരെ കഴിച്ച അന്നത്തിലേക്ക് ആ ശബ്ദം കടന്നുചെല്ലും. ശബ്ദശാസ്ത്രത്തെ, പദാർത്ഥ വിജ്ഞാനത്തെ അതുപോലെ ഉൾക്കൊള്ളുകയും ആ പദാർത്ഥ വിജ്ഞാനത്തിന് അനുഗുണമായി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും, അതൊന്നും അത്ര എളുപ്പമല്ല എന്ന് ഇന്ന് തോന്നും. പക്ഷെ ജീവിത ശൈലി അതാണെങ്കിൽ അത് വളരെ എളുപ്പമാവും. ഒരു കുട്ടിയെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ച് നീ നിഷേധിക്കരുത് അന്നത്തെ എന്ന് പറഞ്ഞുകൊടുത്ത് ആ രീതിയിൽ കൊണ്ടുവന്നാൽ അവൻ്റെ സ്വഭാവത്തിലെങ്ങും നിഷേധം ഉണ്ടാവില്ല. അപ്പോൾ അവൻ തൃപ്തിയായി എന്ന് പറയും നിഷേധത്തിന് പകരം. അതുകൊണ്ട് പ്രാചീനർ അന്നം ന പ്രതിചക്ഷീത, ചക്ഷീതം അന്നത്തെ നിഷേധിക്കരുത്, തട്ടരുത്, കൈകൊണ്ട് മാറ്റിവെക്കരുത്, പുറം കൈകൊണ്ട് തട്ടിക്കളയരുത്. ഇങ്ങനെയൊക്കെ പഴയ കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നിഷേധത്തെ ഒഴിവാക്കിയിരുന്നു. നിഷേധത്തിൻ്റെ നിഷേധമാണ് പ്രാണൻ, നിഷേധത്തിൻ്റെ നിഷേധമാണ് ആരോഗ്യം, നിഷേധത്തിൻ്റെ നിഷേധമാണ് ആനന്ദം. ഈ വഴിക്കാണ് അവർ ചിന്തിച്ചത്. എവിടെയെല്ലാം നിഷേധമുണ്ടോ ആനന്ദം നഷ്ടപ്പെടും, എവിടെയൊക്കെ നിഷേധമുണ്ടോ സ്വത്തും നഷ്ടപ്പെടും, എവിടെയൊക്കെ നിഷേധമുണ്ടോ അറിവ് നഷ്ടപ്പെടും.
എന്തിനെ നിഷേധിക്കുമ്പോഴും അത് തൻ്റെ അറിവായിത്തീരാൻ സാധ്യത തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് അന്നത്തെ ഒരിക്കലും നിഷേധിക്കരുത്. അതിനർത്ഥം നമ്മൾ തൃപ്തരാണ്. അതുപോലെ സദ്യ എങ്ങനെയിരുന്നു എന്ന് ചോദിച്ചാലും പഴയ ആളുകൾ പറയും ആനന്ദം. അതൃപ്തിയുടെ പദമാണ് ആനന്ദം. ആനന്ദം എന്നാണ് പറഞ്ഞിരുന്നത്. ആനന്ദത്തിലും തൃപ്തിയുണ്ട്. അജ്ഞാനം, ആവരണം, വിക്ഷേപം, പരോക്ഷം, അപരോക്ഷം, ദുഃഖനിവൃത്തി, ഇവയ്ക്കു ശേഷം പരമാനന്ദത്തിൻ്റെ സ്ഥാനത്ത് നിരങ്കുശ തൃപ്തി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു ചിന്താമണിയുടെ വ്യാഖ്യാനത്തിൽ. അപ്പോൾ നീതി നവ്യ ന്യായശാസ്ത്രത്തിൻ്റെ മൂർധന്യ ഗ്രന്ഥമായ ചിന്താമണിയുടെ വ്യാഖ്യാനമായ ദീധിതിയിൽ അഖണ്ഡാനന്ദബോധായ പൂർണ്ണായ പരമാത്മനെ എന്ന് കാണാം. അവിടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അജ്ഞാനം തന്നെ ആവരണവും വിക്ഷേപവും അത് രണ്ടവസ്ഥകളിൽ വിവരിക്കും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മോചനം നേടി പരോക്ഷം, അപരോക്ഷം, ദുഃഖനിവൃത്തി ഇവയെല്ലാം കഴിഞ്ഞാണ് പരമാനന്ദപ്രാപ്തിയുടെ സ്ഥാനത്ത് നിരങ്കുശ തൃപ്തി, യാതൊരു സംശയവുമില്ലാത്ത തൃപ്തി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. പൂർണത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് നിരങ്കുശ തൃപ്തി അഥവാ ആനന്ദം തന്നെ. ആ ബ്രഹ്മം പൂർണ്ണമാണ്, അതിൽ കാമനകളില്ല. വസ്തുവിഷയകമായ, പ്രത്യേകിച്ച് അപ്രാപ്ത വസ്തുവിഷയകമായ യാതൊരു ആഗ്രഹവുമില്ല. മനുഷ്യജീവിതത്തിൻ്റെ ദുഃഖം മുഴുവൻ അപ്രാപ്തത്തിലുള്ള ആഗ്രഹത്തിൽ നിന്നാണ്. പ്രാപ്തമായതിൽ ആഗ്രഹം അധികം നിൽക്കുന്നില്ല, അപ്രാപ്തത്തിലാണ് ആഗ്രഹം നിൽക്കുന്നത്. അപ്രാപ്ത വസ്തുവിഷയകമായ ഇച്ഛയുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും. ദുഃഖം കാമനയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. അവിടെയാണ് കൃഷ്ണനും പറയുന്നത് നവാപ്തം അവാപ്തവ്യം എന്നിങ്ങനെ ഒരു വസ്തുവും പ്രാപ്തവ്യം അല്ലാതില്ല, എല്ലാ വസ്തുവും എനിക്ക് പ്രാപ്തമാണ് എന്നു വന്നാൽ എല്ലാം പ്രാപ്തവ്യമാകുന്നവന് തൃപ്തി ആനന്ദം ഉണ്ടാവും. അങ്ങനെ പൂർണ്ണം എന്നാൽ തൃപ്തി. പൂർണ്ണശബ്ദത്തിൻ്റെ അർത്ഥം ഇനിയുമുണ്ട്. പൂർണ്ണം സദ്ഭാവമാണ്, പൂർണ്ണം തൃപ്തിയാണ്, നിരങ്കുശ തൃപ്തി ആനന്ദമാണ്. ഇനി വേറെ യാതൊന്നും വേണ്ട. ആപ്തകാമനായി പൂർണ്ണ തൃപ്തനായിത്തീരുന്ന, എല്ലാം എനിക്ക് ലഭ്യമായി കഴിഞ്ഞു എന്നറിയുന്ന, ഇനി എന്തെങ്കിലും ഒന്ന് ബാക്കിയില്ല നേടാൻ, ഏതെങ്കിലും ഒന്നിൻ്റെ പിന്നാലെ ഇനി സഞ്ചരിക്കേണ്ടതില്ല, ഏതൊരു വസ്തുവും ലഭ്യമായി എന്ന് തോന്നണമെങ്കിൽ വസ്തുവിനെ ലഭിപ്പിക്കുന്നത് കയ്യിലുണ്ടാവണം. വസ്തുക്കൾ എല്ലാം നേടുക പ്രയാസമാണ്. കാരണം അവയെല്ലാം സ്ഥൂലങ്ങളായ വസ്തുവകകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാൻ ആദ്യം ഇടം നേടണം. ആ ഇടത്തിൽ നമ്മെ ഒതുക്കി നിർത്തണം. ഏതൊരുവന് തന്നിൽ നിന്നുണ്ടാകുന്ന ഏത് ആവശ്യവും വരുമ്പോൾ വസ്തു അവിടെ ചമയ്ക്കാൻ കഴിയുന്നുവോ, വസ്തുക്കളെ ചമയ്ക്കുന്നത് ബോധമൊന്നാണെന്ന് തിരിച്ചറിഞ്ഞ് തൃപ്തനാകുന്നുവോ, ആ തൃപ്തിയാണ് അനിവാര്യമായുള്ളത്. ആ തൃപ്തിയെ നമുക്കായി ചൂണ്ടിക്കാണിച്ചു തരുന്ന
ഔപനിഷദിക സന്ദർഭത്തിലെ പൂർണമത എന്ന മന്ത്രഭാഗത്തെ ആസ്പദമാക്കി ഈ ഭാഗം നമുക്ക് ഭക്തിപ്രശ്രയപൂർവം ഇവിടെ ഉപസംഹരിക്കാം.